പട്ടിക്ക് അതിന്റെ വാല് കൊണ്ട് നാണം മറയ്ക്കാനാകില്ല. നീ വലിയവനാകാം എന്ന് കരുതി ഞാൻ ചെറിയവനാണെന്നുള്ള അർത്ഥമില്ല. സൂപ്പർ ഡയലോഗ് വെച്ചേ മനഗിരി, ഇത് എങ്ങനെടാ 8 കൊല്ലം കയ്യിൽ കുത്തി നീ ഡയലോഗ് എടുത്ത് വീശുന്നത്? കേട്ടിട്ട് കോൾമേരി കൊള്ളുന്നു മാനെ. കാണാവുന്നല്ല, കണ്ടിരിക്കുന്നു പറ. കാണണം. എനിക്ക് 4 കാലുള്ള പോത്തുകളുടെ പെരുമാറിയാണ് പഴക്കം. ഇനി നിന്നെ പോലത്തെ 2 കാലുള്ള പോത്തുകളോട് ആ പഴക്കം വെച്ച് പെരുമാറണമെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. സംഗീതം അറിയുന്തോറും അകലം കൂടുന്ന മഹാസാഗരം അലഞ്ഞിട്ടുണ്ട് അതും തേടി. നിലാവിൽ യമുനയുടെ കരയിൽ നക്ഷത്രം എണ്ണിക്കിടന്നവന് പെട്ടെന്നാണ് ഒരു വെളിപ്പാടുണ്ടായത്. എന്തിനാ ഗോളിയറിലേക്ക് വെച്ചു പിടിക്കാൻ? ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന മോഹമായി ചെന്നുപെട്ടത് ഒരു പഴയ സിംഹത്തിന്റെ മടയിലും. ഉസ്താദ് ബാദ്ഷാ ഖാൻ മൂപ്പര് നല്ല പിച്ച. എന്താ സംഭവം? അകത്ത് നല്ല 1 തരം എ ക്ലാസ് ബാങ്ക്. ചെന്നപാടെ ആവശ്യം അറിയിച്ചു, ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു. ഊരു തെണ്ടിയുടെ ഓട്ടക്കീസകിൽ എന്താവും? ആര് പറഞ്ഞിട്ടാ നീ മിമിക്സ് പരേഡ് ഇപ്പൊ ഇവിടെ അവതരിപ്പിക്കുന്നത്? നല്ല നടൻ ചിലപ്പോ ബോറനായേക്കാം, ഒരു ബോറൻ ചിലപ്പോ നല്ല നടനും ആവും. നിങ്ങൾ അംഗീകരിക്കുന്നു, പുതിയ ആളുകളുടെ സിനിമ അംഗീകരിക്കുന്നു. ഇത് കാണുമ്പോൾ ഇവർക്ക് പേടിയാണ്, ഇവർക്കൊക്കെ ചാൻസ് നഷ്ടപ്പെടുമെന്ന്. എനിക്ക് ഇവരോട് ഒന്നേ പറയുള്ളൂ, കുറെ 100 പുതിയ ആളുകൾ വന്നിട്ട് ഇവരുടെ ചാൻസ് പോകുന്നില്ല. ഇവർക്ക് കിട്ടേണ്ടത് ഇവർക്ക് തന്നെ കിട്ടിയിരിക്കും. എന്നിട്ട് ഇങ്ങനെ പേടിച്ച് വരച്ച് എന്നെ ശത്രുവായി കണക്കാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലുള്ള പുതിയ ചുരുങ്ങിയ ലോ ബജറ്റിൽ ഇവരൊക്കെ 100 ജന്മം ജനിച്ചാൽ ഇവർക്ക് 5 ലക്ഷത്തിൽ സിനിമ. ആവേശം ഈ പ്രായത്തിൽ നല്ലതല്ല, അതൊരു രോഗ ലക്ഷണമാണ്. പാട്ട് പാടാൻ പറ്റൂ? ഒരു സാമ്പിൾ നോക്കട്ടെ, പാട്. താങ്കൾക്ക് കൃഷ്ണനും രാധയും എന്ന സിനിമ ഇറങ്ങിയില്ലായിരുന്നു, താങ്കൾ അഭിനയിച്ചില്ലായിരുന്നെങ്കിൽ മലയാളം ഇൻഡസ്ട്രിയിലുള്ള ആരെ കൊണ്ടായിരിക്കും ഈ പറഞ്ഞ ജോണിന്റെ ക്യാരക്ടർ അഭിനയിപ്പിക്കുക? തീർച്ചയായിട്ടും എനിക്ക് ലാലേഷനെ കൊണ്ട് ജീവിക്കണമെന്നുണ്ട്. ലാലേഷനോട് ഈ ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്? ഇല്ല ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇല്ല എനിക്കൊന്ന് ഈ ഷോ എങ്ങനെയാണെങ്കിലും പറഞ്ഞ് ലാലേട്ടൻ്റെ അടുത്ത്. മുൻകൂർ നോട്ടീസിന് നന്ദി. ഞാനൊരു 14 ദിവസത്തെ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. ഉഴിച്ചില് പിഴിച്ചില് ധാരാള. ഇനിയിപ്പോ എനിക്ക് ഏതൊരാളെടുത്തും ചെല്ലാം, എനിക്ക് സൽമാൻ ഖാൻ്റെ അടുത്തും ചെല്ലാം, ഷാരൂഖിൻ്റെ അടുത്തും ചെല്ലാം. ഞാൻ ഇതാ ഒരു സിനിമ സൂപ്പർ ചാക്കി വെക്കും. പോലീസ് പക്കണ മുഷ്കിലും. അയ്യോ സാർ, ഞാൻ അത്യാവശ്യമായി തിയേറ്റർ വരെ ഒന്ന് പോവുകയാണ്. ആരാണ് ഇത്ര സീരിയസ് ആയി ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്നത്? ഓപ്പറേഷൻ തിയേറ്റർ അല്ല സാർ, സിനിമാ തിയേറ്റർ. അത്യാവശ്യമായി ഹോസ്പിറ്റലിൽ പോകുന്നു, അത്യാവശ്യമായി വീട്ടിൽ പോകുന്നു, അത്യാവശ്യമായി കക്കൂസിൽ പോകുന്നു ഒക്കെ കേട്ടിട്ടുണ്ട്. ഇതാദ്യമായി ഒരുത്തൻ തിയേറ്ററിൽ പോകുന്നു എന്ന് പറയുന്നത് എന്താണ്? എന്റെ പേര് ജോൺ. എന്ത്? അതെ, പിന്നെ തിയേറ്റർ എന്നുള്ളത് പിന്നെ ആരാധകർ ഇങ്ങനെ വിളിക്കുന്നു, സന്തോഷ് സാർ ഈ തിയേറ്ററിലേക്ക് വാച്ച്. അപ്പൊ ഞാൻ ഇത് ഷൂട്ട് ചെയ്യുന്ന എല്ലാ തിയേറ്ററിലും ഇടയ്ക്ക് പോയിട്ട് ഞാനൊരു അങ്ങനത്തെ ഒരു കൺവെർസേഷൻ, ഞാനും ആരാധകരും തമ്മിൽ ഇന്റർവെല്ലൊക്കെ ആളുകൾ വിളിക്കും, സന്തോഷ് സാറെ സിനിമ അടിപൊളിയായിട്ടുണ്ട്, എടാ സിനിമ കണ്ടിട്ട് വരാം, സാറ് കയ്യടി കേൾക്കുന്നൊക്കെ പറഞ്ഞിട്ട്. ഇങ്ങനെയാണ് ഇത് ലോകചരിത്രത്തിൽ ആദ്യമായിട്ട് നീളം വെച്ച് വളവളാന്ന് ചെലക്കുമ്പോ നീ ഓർത്തില്ലല്ലേ ആമ്പിള്ളേരുടെ കൈക്ക് വന്ന്.